തിരുവനന്തപുരം പാളയം അടിപ്പാതയിൽ വിസ്മയം തീർത്ത് പ്രശസ്ത സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് അൻപു വർക്കി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് കായിക ഇനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് അൻപു ഇവിടെ വരയ്ക്കുന്നത്. നട്ടുച്ചവേലിലും ക്രൈനിന് മുകളിൽ കയറി നിന്നാണ് നഗരത്തിൻ്റെ ലാൻഡ്മാർക്കുകളിലൊന്നായ പാളയം അടിപ്പാതയുടെ ഇരുവശത്തുമായി നാല് ചുവരുകളിൽ അൻപു വർക്കി ചിത്രം വരച്ചിരുന്നത്. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി 4 വർഷം മുൻപാണ് പ്രധാന മതിലുകളിൽ ഒട്ടേറെ ചിത്രകാരന്മാരെ അണിനിരത്തി ആർട്ടേരിയ പദ്ധതിയുടെ ആദ്യ 2 പതിപ്പുകൾ ടൂറിസം വകുപ്പ് നടപ്പാക്കിയത്. കഴിഞ്ഞ വർഷം അവയുടെ പുനരുദ്ധാരണവും നടന്നിരുന്നു. പിന്നീട് ഇതിൻ്റെ ചുവട് പിടിച്ച് നഗരത്തിൽ പലയിടത്തും ധാരാളം ചുവർ ചിത്രങ്ങൾ തെളിഞ്ഞു. അപ്പോഴും ചില വൻമതിലുകൾ ഒഴിഞ്ഞുകിടന്നിരുന്നു. അവയിൽ ചിലതിൽ കൂടി ചിത്രങ്ങൾ വരയ്ക്കുകയാണ് ആർട്ടേരിയ 3ാം പതിപ്പിൽ. അതിലൊരിടമാണ് പാളയം അടിപ്പാത. വെള്ളിയാഴ്ചയാണ് സ്വദേശമായ ബാംഗ്ലൂരിൽ നിന്ന് അൻപു തിരുവനന്തപുരത്തെത്തിയത്. വന്നയുടൻ ചിത്രം വര തുടങ്ങിയെങ്കിലും അപ്രതീക്ഷിതമായി പെയ്ത മഴ ചിത്രം വരയ്ക്ക് തടസ്സമായി. മഴ മാറിയ ശേഷമാണ് പിന്നീട് വര തുടങ്ങിയത്. അൻപു വർക്കി ഉൾപ്പെടെ 19 കലാകാരന്മാരാണ് 3ാം പതിപ്പിൽ ചുവരുകളെ മനോഹരമാക്കുന്നത്. ഇതിൽ 5 പേർ വനിതകളുമാണ്. ഗോവണിയിൽ മാത്രമല്ല സ്കൈലിഫ്റ്റിലും വൻമരങ്ങളിലും കയറിയിരുന്ന് വരയ്ക്കുന്നതാണ് അൻപുവിൻ്റെ ആവേശം. 2011 മുതൽ ഇന്ത്യക്കകത്തും പുറത്തുമായി പൊതുയിടങ്ങളിൽ ഭീമാകാരങ്ങളായ ചുവർ ചിത്രങ്ങൾ അൻപു വരച്ചിട്ടുണ്ട്. ഓരോ നാട്ടിലും ചെന്ന് ആ നാടിനെക്കുറിച്ച് പഠിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നതാണ് അൻപുവിൻ്റെ രീതി. കോട്ടയം ഭരണങ്ങാനം സ്വദേശിനിയാണെങ്കിലും ജനിച്ചതും വളർന്നതും ബംഗളൂരുവിലാണ്. ബറോഡയിൽ നിന്നും ലണ്ടനിൽ നിന്നും ഫൈൻ ആർട്സിലും പെയിൻറ്റിങ്ങിലും മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു. സ്ട്രീറ്റ് ആർട്ട് എന്ന കലാരൂപം സ്വയം വളർത്തിയെടുക്കുകയായിരുന്നു. ജർമ്മനി, UAE അടക്കമുള്ള രാജ്യങ്ങളിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അൻപുവിൻ്റെ വിരൽ പതിഞ്ഞ ഒരു ചുവരെങ്കിലും ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷമായി വരകളുടെ ലോകത്ത് സജീവമായുണ്ട്. കൊച്ചിയിൽ നടന്ന ആദ്യ ബിനാലയിൽ പങ്കെടുത്ത് കേരളത്തിൽ സ്ട്രീറ്റ് ആർട്ട് പരിചയപ്പെടുത്തിയത് അൻപുവായിരുന്നു.